ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി കുറ്റൂർ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി കുറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല ദൗത്യ സംഘത്തിന് മുകളിലേക്കുള്ള പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലെ വിഷയമായി മാറും. അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ 3 മാസത്തിലൊരിക്കൽ അദാലത്തിന് വിധേയമാകും. ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഭൂരഹിതരായ മനുഷ്യരില്ലാത്ത വിധം അർഹതപ്പെട്ട മുഴുവൻ പേർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2.5 വർഷക്കാലത്തിനിടയിൽ 2 വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ 2.5 ലക്ഷത്തോളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യാനായി. ഇപ്പോൾ 30,000 പട്ടയങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ 2.5 വർഷക്കാലം പിന്നിടുന്ന ഗവൺമെൻറ്റിൻ്റെ 2.5 വർഷക്കാലത്തിൻ്റെ ഭരണത്തിനിടയിൽ 1.5 ലക്ഷം പേരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെൻറ് വിധേയമാവുകയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ 2.5 വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്ത് 2.5 ലക്ഷം പേർക്ക് പട്ടയം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കെട്ടിട ശിലാഫലകം TI മധുസൂദൻ MLA അനാച്ഛാദനം ചെയ്തു. TI മധുസൂദൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം T തമ്പാൻ, അഡ്വക്കേറ്റ് KP രമേശൻ, PP വിജയൻ, P സജികുമാർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ A കൗശികൻ, പൈനൂർ ഭൂരേഖ തഹസിൽദാർ EK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും പുറമെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം, വിശ്രമകേന്ദ്രം, കുടിവെള്ളം, ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ്, ഭിന്നശേഷിക്കാർക്ക് റാമ്പ്, പ്രത്യേക ടോയ്ലറ്റ് എന്നിവ ഉറപ്പാക്കുന്നതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.